നമസ്കാരം. എന്താണ് ഈ സിനിമാക്കാരുടെ ഒരു അവസ്ഥ അല്ലേ? അല്ല, സിനിമാക്കാരുടെ അവസ്ഥ അല്ല, സിനിമാക്കാരുടെ ഒരു കഥ. അതായത് നല്ലത് പറഞ്ഞാൽ ആഹാ, മോശം പറഞ്ഞാൽ ഓഹോ. കുറച്ച് ദിവസമായിട്ട് ഈ മൂവി റിവ്യൂ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഡിസ്കഷൻസ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഈ ഏറ്റവും പുതിയ ന്യൂസ് പ്രകാരം നിങ്ങൾ തമിഴിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും, സിനിമ റിവ്യൂ പറഞ്ഞതിന് കേസ് വന്നിരിക്കുന്നു വീണ്ടും. അതായത് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് പ്രമുഖ സിനിമ റിവ്യൂവേഴ്സ്, വളരെ ഫേമസ് ആയിട്ടുള്ള നമുക്ക് ആരാന്ന്, സ്വാഭാവികമായിട്ടും നമ്മൾ ഒറ്റയടിക്ക് സിനിമ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആരൊക്കെയാണെന്ന് അറിയാലോ. അപ്പോൾ അവർക്കെതിരെ, ടോട്ടൽ 7 പേർക്കെതിരെയാണ് കേസുള്ളത് കേട്ടോ. ഓക്കെ, അതിൽ കുറച്ച് പേരുടെ പേര് ഞാൻ ആ ന്യൂസിലേക്ക് പോവാം. പക്ഷേ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്, അതായത് വാലാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള മൂവിക്ക് ഇന്ന് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള 4 യൂട്യൂബേഴ്സ് വാലാട്ടി എന്ന് പറഞ്ഞ മൂവി നല്ലതെന്ന് പറഞ്ഞ സമയത്ത് വിജയ് ബാബു ആളുടെ ഫേസ്ബുക്ക് പേജിൽ താങ്ക് യു പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു പോസ്റ്റാണത്. അതിന് അടിയിൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്തത് ഇതിനെതിരായി, എതിരായിട്ടെന്നല്ല, അതിനടിയിൽ ആൾക്കാർ കമൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇനി ഇവർ പറഞ്ഞതനുസരിച്ച് വേണോ മൂവി കാണാൻ എന്ന് വിജയബാബുവിനോട് ചോദിച്ചപ്പോൾ വിജയബാബു മറുപടി പറഞ്ഞതാണ്, ഇവർക്ക് ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉണ്ട്, ഇവരാണ് ഇന്നത്തെ ഇന്ന് ഇനി മൂവിയുടെ കാര്യങ്ങൾ ഇന്ന് എന്താ പറയുക, സമയം മാറി, സിറ്റുവേഷൻ മാറി, ഇനി ഇവരാണ് മൂവിയുടെ കാര്യങ്ങളും സംഭവമൊക്കെ തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞ് വാലാട്ടി എന്ന മൂവി ഞാൻ കണ്ടു കേട്ടോ. വളരെ സൂപ്പർ പടമാണ്, എനിക്കന്നത് അതിനെക്കുറിച്ച് റിവ്യൂ പറയാൻ പറ്റിയില്ല. പോട്ടെ, റിവ്യൂ അല്ല, നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റിയില്ല. ഓക്കെ, നല്ല പടമാണ്, അവർ പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ് കേട്ടോ. അത് ആർക്കും ഒരു എതിരെ അഭിപ്രായം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. വാലാട്ടി മൂവി ഞാൻ ഡിവേറ്റ് ചെയ്ത് പോവല്ല, പക്ഷേ ആ സമയത്ത് കമൻ്റ് ഇട്ട ആൾക്കാരോട് വായടപ്പിക്കുന്ന രീതിയിൽ മറുപടി കൊടുത്ത വ്യക്തിയാണ് വിജയ് ബാബു. അദ്ദേഹവും അയാളും ഒരു സിനിമാക്കാരനാണ് അല്ലേ, അയാളും ഒരു സിനിമയുടെ ആളാണ്. ആ വ്യക്തി അന്ന് അയാളുടെ സിനിമയ്ക്ക് നല്ലത് പറഞ്ഞത് ഒറ്റ കാര്യം കൊണ്ട് അവരെ പൊക്കിയടിച്ചു കൊണ്ടുവന്നു, ഈ വക ന്യായീകരണം പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ അന്ന് അവർ പറഞ്ഞിട്ടുള്ളത് അവരെ മനസ്സിലുള്ള അഭിപ്രായം തന്നെയാണ് അല്ലേ, സത്യം തന്നെയാണല്ലോ. അതേപോലെ ഇപ്രാവശ്യം മൂവി ബാൻഡ്ര മൂവി ഇറങ്ങിയ സമയത്ത് ബാൻഡ്ര മൂവി മോശമാണ് എന്ന് പറഞ്ഞ യൂട്യൂബേഴ്സിനെ ഞാൻ ആ ന്യൂസ് ഒന്ന് ജസ്റ്റ് വായിക്കാട്ടോ. ഓക്കെ, മെട്രോ മാറ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലാണ് ഇത് കണ്ടത്. രാമലീല എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ദിലീപ് അരുൺ ഗോപി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ പുത്തൻ ചിത്രമായിരുന്നു ബാൻഡ്ര. നവംബർ 10 പുറത്തിറങ്ങിയ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ ബാൻഡ്ര സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ നടത്തിയ യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അശ്വന്ത് കോക്ക്, ഞാൻ അത് ഇൻഡിവിജ്വലിലേക്ക് വരാം, അശ്വന്ത് കോക്ക്, ഷിഹാബ് ഉണ്ണി വ്ളോഗ്സ്, ഷാസ് മുഹമ്മദ്, അർജുൻ, ഷിജാ സ്റ്റോക്സ്, സായി കൃഷ്ണ എന്നീ 7 യൂട്യൂബർമാർക്കെതിരെയാണ് കേസെടുക്കുന്നത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹർജി. ഓക്കെ, അജിത് വിനായക ഫിലിംസാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. സിനിമ ഇറങ്ങി 3 ദിവസത്തിനുള്ളിൽ നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ നെഗറ്റീവ് റിവ്യൂ നടത്തിയെന്നാണ് ഹർജിയിലെ ആരോപണം. കേസെടുക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകണമെന്നും നിർമ്മാണ കമ്പനി ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ചിത്രത്തിനെതിരെ വരുന്ന നെഗറ്റീവ് റിവ്യൂവിനെ കുറിച്ച് ചിത്രത്തിൻ്റെ സംവിധായകൻ അരുൺ ഗോപിയും രംഗത്തെത്തിയിരുന്നു. ശരിയാണ്, അവർ പറഞ്ഞിരുന്നു ഒരു പ്രസ് മീറ്റിൽ ഷാജോണും അല്ലേ. പ്രേക്ഷകരുടെ അഭിരുചികൾ പലതരത്തിലാണ്, അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് എല്ലാവരും സിനിമ കാണുന്നതും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. സിനിമ ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട്, അത് ഞങ്ങളിലേക്ക് എത്തുന്നു. ഇഷ്ടപ്പെടാത്തവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം, അത് അവരുടെ സ്വാതന്ത്ര്യം അവകാശമാണ്. എന്നാൽ അഭിപ്രായങ്ങൾ എന്ന തരത്തിൽ പലരും കോപ്രായങ്ങൾ കാണിക്കുന്ന ആളുകളെയാണ് നാം കാണുന്നത്. എന്തോ വലിയ ആളുകൾ എന്ന തരത്തിൽ അവർ ഇതൊക്കെ ചെയ്യുന്നതും പറയുന്നതും, അത് കാണുമ്പോഴാണ് മറ്റുള്ളവരും മനുഷ്യരാണെന്ന് തോന്നൽ അവർക്കില്ല എന്ന് തോന്നുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ന്യൂസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അശ്വന്ത് കോക്ക്, അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ സീരിയസ്ലി ഞാൻ പറയാം. ഞാൻ അശ്വന്ത് കോക്കിൻ്റെ ഫാനാണ് സത്യത്തിൽ. ഏത് പക്ഷേ അയാൾ ഉപയോഗിക്കുന്നിട്ടുള്ള ഏത് മൂവി റിവ്യൂവിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയതിനാണ് എനിക്കറിയില്ല. എനിക്ക് അയാൾ ഈ രീതിയിൽ മൂവി റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് യാതൊരു താല്പര്യമില്ല. കാരണം വെച്ചാൽ അയാൾ അത്രയും മോശമാക്കിയിട്ട് ഉപയോഗിക്കുന്ന ഭാഷയാണെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് ഓക്കെ, പക്ഷേ അത് ആ ഒരു മൂവീനെ സംബന്ധിച്ച് അത്രയും നന്നായി സ്വാധീനിക്കും. ഒന്നാമെന്ന് വെച്ചാൽ അയാൾ ഈ പടത്തിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് നോക്കിക്കാണുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ സാധാരണ മറ്റുള്ള റിവ്യൂവേഴ്സിനേക്കാളും കൂടുതൽ ടെക്നിക്കലി കുറച്ചുകൂടി വിവരമുണ്ട് നമുക്ക് തോന്നുന്ന ആളാണ്. അപ്പോൾ അയാളെ ഭാഗത്തുനിന്ന് വരുന്ന റിവ്യൂ ഒന്നും കൂടി ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ട്. അതിൻ്റെ അടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ ലൈക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും അയാളുടെ റിവ്യൂവിന് സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തി തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് മറ്റുള്ള യൂട്യൂബേഴ്സും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ 7 ആൾക്കാരൊക്കെ എനിക്കറിയില്ല, അതിൽ ഷിഹാബ് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല, പിന്നെ ഷിജാ സ്റ്റോക്സ് ഇനിയിപ്പോൾ ആരാ, സുജോസ് ആണോ, സുജോ ആണോ അറിയില്ല.
ഓക്കെ, ബാക്കി സായി കൃഷ്ണൻ. അപ്പോൾ അശ്വന്ത് ഗോഖിൻ്റെ റിവ്യൂ കഴിഞ്ഞ പ്രാവശ്യം, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോന്നറിയില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ബാൻഡ്ര മൂവി, ഞാൻ സത്യം പറഞ്ഞാൽ ഗരുഡൻ കണ്ടിരുന്നില്ല. അപ്പോൾ എന്നിട്ട് ബാൻഡ്ര മൂവിക്ക് ഞാൻ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അതായത് ബാൻഡ്ര മൂവിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ തിയേറ്റർ റെസ്പോൺസ് കണ്ട സമയത്ത് ഫസ്റ്റിക്കൊന്നും ഏതോ ഒരു കുറച്ച് പിന്നെ ഫോക്കസിലോ അങ്ങനെ ഏതോ ഒരു ടി വിയിൽ തിയേറ്റർ ചാനലിൽ തിയേറ്റർ റെസ്പോൺസ് കണ്ടപ്പോൾ അത് വളരെ നന്നാക്കിയിട്ടോ ബാൻഡ്രനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാം വൈഫിനോട് വിളിച്ചു നമുക്ക് നിന്ന് ബുക്ക് ചെയ്യാം, കാരണം നല്ല തിയേറ്റർ റെസ്പോൺസ് ആയിരുന്നു എന്നു. അപ്പോൾ ആ സമയത്ത് വൈഫിനോട് വിളിച്ചു, ഓർമ്മ ഉണ്ടോ കാസർഗോൾഡ് സിനിമയ്ക്ക് ഇതേമാതിരി നമ്മൾ കണ്ടുപോയിട്ട് എന്തുണ്ടായി എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു ആ ശരി, നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാറുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ടിരിക്കുന്നു തിയേറ്റർ റെസ്പോൺസ് പോ പ്രീമിയറിലൊക്കെ ആൾക്കാർ വളരെ മോശമാക്കിയിട്ടാണ് ആ പടത്തിനെ പറഞ്ഞിട്ടുള്ളത്, വളരെ മോശമാക്കിയിട്ട് പൈസ പോയി ബോറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡായിപ്പോയി. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇനി ഇപ്പോൾ ഡീഗ്രേഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് സായിൻ്റെ സായി കൃഷ്ണൻ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ ഒന്ന്. സീക്രട്ട് ഏജൻറ്റ് സ്വാഭാവികമായിട്ടും ഞാൻ മൂവി റിവ്യൂവിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളെന്ന് വേണമെങ്കിൽ പറയാം. ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഞാൻ, കറക്ഷൻ, ഡിപ്പെൻഡിങ് അല്ല, പക്ഷേ കുറച്ചൊക്കെ ഇങ്ങനെ ഞാൻ പറയാറില്ല, വീണ്ടും പറഞ്ഞു മനസ്സിലാക്കാൻ ഇങ്ങനെ അറിയില്ല. അപ്പോൾ ഞാൻ സായിൻ്റെ വീഡിയോ കണ്ട സമയത്ത് സിംപ്ലി ഞാൻ സായിയുടെ വീഡിയോ ഒന്ന് മാത്രം കണ്ടിരുന്നുള്ളൂ, വേറെ ആരുടെ റിവ്യൂ അന്ന് ഞാൻ കണ്ടിരുന്നില്ല എന്ന്. എൻ്റെ റിവ്യൂ കണ്ട സമയം കോക്കിൻ്റെ അപ്പോൾ വന്നിട്ടില്ല. റിവ്യൂ കണ്ട സമയത്ത് ഞാൻ തീരുമാനിച്ചടാ വെറുതെ എന്തിനാ നാലാൾ പോയിട്ട് സിനിമ കാണുന്ന സമയത്ത് 700 രൂപ ടിക്കറ്റിനാവും, പിന്നെ ഒരു 1600 രൂപ തിയേറ്ററിൽ ബില്ലാവും, പിന്നെ പുറത്തുനിന്ന് കഴിക്കില്ല, എല്ലാം കൂടി 12,000 രൂപ ചിലവാ. ഏതായാലും ഗരുഡൻ കണ്ടിട്ടുമില്ല, കുറച്ചും കൂടി റിവ്യൂ കഴിഞ്ഞതിന് ശേഷം ബാൻഡ്ര കാണാം. സത്യത്തിൽ കേട്ടോ, സത്യത്തിൽ ഇതാണ് സംഭവിച്ചത്. കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാൻഡ്ര കാണാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഗരുഡൻ തൽക്കാലം എല്ലാവരും നല്ല എക്സലൻറ്റ് റിപ്പോർട്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഗരുഡൻ സിനിമയ്ക്ക് പോകാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ ഫ്രൈഡേ പോയിട്ട് ഗരുഡൻ കണ്ടത്. ഓക്കെ, ബാൻഡ്ര ഇറങ്ങിയിട്ട് ബാൻഡ്രയ്ക്ക് പോകാൻ തീരുമാനിച്ച ഞാൻ സത്യം പറഞ്ഞാൽ ഈ വക സായിൻ്റെ മാത്രം പറയല്ല, ഒരുവിധം എല്ലാ ശരിക്കും എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ പറയുന്നത് റിവ്യൂ നോക്കി പോകാറില്ലേ പോലെ. പക്ഷേ ഇന്നത്തെ കാലത്ത് റിവ്യൂ നോക്കിയിട്ടൊക്കെ ആൾക്കാർ പോകട്ടോ, എന്തായാലും റിവ്യൂ സ്വാധീനിക്കും. അതൊക്കെ ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും റിവ്യൂ ഡെഫിനറ്റ്ലി സ്വാധീനിക്കും. അപ്പോൾ ഞാൻ ഇതൊക്കെ നോക്കിയ സമയത്ത് പിന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഗരുഡൻ സിനിമയ്ക്ക് പോയത്. ഇത് കഴിഞ്ഞ ശേഷം അന്ന് രാത്രി വന്നിട്ട് തോന്നുന്നുണ്ട് മറ്റേ ചങ്ങാതിയുടെ അശ്വന്തിൻ്റെ റിവ്യൂ, എന്താ പൊന്നു ചങ്ങാതി, സീരിയസ്ലി ഞാൻ പറയാം, അയാൾ ചെയ്ത റിവ്യൂ വെച്ച് ഏറ്റവും കൂടുതൽ കോമഡി ആയിട്ടും ചിരിച്ചിട്ടുള്ള റിവ്യൂ ആണ്. ഞാൻ പടം കാണാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ അറിയില്ല. ബാൻഡ്ര മോശമാണോ, അതാണോ, മോശം എന്നല്ല, ബാൻഡ്ര എനിക്കിഷ്ടപ്പെടും, മോശം എന്ന് ഞാൻ പറയുന്നില്ല, ബാൻഡ്ര എനിക്കിഷ്ടപ്പെടും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വോയിസ് ഓഫ് സത്യദാസന് എല്ലാവരും മോശം പറഞ്ഞ സമയത്ത് എനിക്ക് ഞങ്ങൾക്ക് ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ റിവ്യൂ ഇടും ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും കണ്ടൊരു വീഡിയോ ആണത്. എനിക്കെന്തോ പടം ഇഷ്ടപ്പെട്ടു, ഞാൻ കൊത്തയുടെ കാര്യം അതന്നെ പറയുന്നുള്ളൂ, കൊത്ത എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ ടേസ്റ്റും കാര്യങ്ങളും അങ്ങനെ ആയിട്ടായിരിക്കാം, ഇഷ്ടപ്പെട്ടത് അത്ര മോശം പടങ്ങളൊന്നും അല്ലതൊന്നും. പക്ഷേ അതൊക്കെ ഒരു ഇൻഡിവിജ്വൽ ചോയ്സാണ്. പക്ഷേ അവിടെ ഞാൻ ഇന്ന് തീരുമാനിച്ച കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇന്ന് പോയി റിസ്ക് എടുക്കുന്നില്ല. കാരണം വെച്ചാൽ ഇവർ രണ്ടുപേരും കുറച്ച് ഇതുപോലുള്ള ആൾക്കാരൊക്കെ മോശം പറഞ്ഞ സ്ഥിതിക്ക്, മോശം തന്നെ അവർക്ക് ഉദയിച്ചില്ല, ഓക്കെ പിന്നെ വളരെ മോശമായിട്ട് പറഞ്ഞു ഇവർ പറഞ്ഞ സ്ഥിതിക്ക്. അർജു ഇതൊക്കെ കണ്ട സമയത്ത് ഞാൻ തീരുമാനിച്ചതാലും ബാൻഡ്രയ്ക്ക് അന്ന് പോകണില്ല, പിന്നീട് കാണാനുള്ള കണ്ടീഷനാണ് നിന്നത്. പിന്നീട് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വളരെ മോശം റിപ്പോർട്ട്സ് വന്ന സമയത്ത് ഞാൻ ഉറപ്പിച്ചു എന്താ വെച്ചാൽ ഇത്രയും പൈസ ചിലവാക്കി ഡെഫിനറ്റ്ലി 2,000 രൂപ ഇതിന് വേണ്ടി കൊണ്ടു കളയാം, 2,000 രൂപ അടുത്ത് വരും. കാരണം വെച്ചാൽ ഫാമിലി വന്നിട്ട് 1,500 രൂപ പോട്ടെ, ഒരു 1,500-2,000 രൂപ ചിലവാക്കിയിട്ട് ഈ ഒരു പടത്തിന് കാണാൻ ഞാനില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ അങ്ങനെയാണ് സീരിയസ്ലി ഞാൻ ബാൻഡ്ര ഒഴിവാക്കിയത്. സീരിയസ്ലി എന്നെ റിവ്യൂ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു എന്നുള്ള സത്യം, റിവ്യൂ എല്ലാവരും സ്വാധീനിക്കും. അതിപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ട് ഇടുന്നത് കണ്ടു റിവ്യൂ സ്വാധീനിക്കില്ല എന്ന്, റിവ്യൂ സ്വാധീനിക്കില്ല എന്ന് പറയാറില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ റിവ്യൂ സ്വാധീനിക്കും ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ ചിന്തിച്ചു പോകും ഇൻഡിവിജ്വൽ ഒരാളാണെന്ന് ചിലപ്പോൾ അയിലെന്ന് വരും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി പടം കാണാൻ വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു 150 രൂപ ടിക്കറ്റിന് വരുള്ളൂ എന്നുള്ള കണ്ടീഷനിൽ. അപ്പോൾ പിന്നെ ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ അത് ചിന്തിച്ചു എന്ന് വരില്ല, എന്നാലും പോയി കണ്ടിരുന്നു 150 രൂപയല്ല ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഫാമിലിനെ വെച്ച് ഒരിക്കലും റിസ്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഷിഹാബ് ആരാന്ന് മനസ്സിലായില്ല. ഉണ്ണി വ്ളോഗ്സൊക്കെ കുറച്ച് ജെന്വിനായിട്ട് റിവ്യൂ പറയുന്ന ആളാണ്. ഷസാമിൻ്റെ റിവ്യൂ, ഷസാമിനും വർക്കായില്ല എന്ന് തന്നെ പറഞ്ഞു. ഷസാമിനും അവരൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു. അർജുൻ്റെ റിവ്യൂ അതന്നെ, അർജുന് തന്നെ സ്ഥിതി. പിന്നെ ഇപ്പോൾ സായി സീക്രട്ട് ഏജൻറ്റ്. അപ്പോൾ ഇവരുടെയൊക്കെ റിവ്യൂസ് മോശമായിരുന്നു. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ അവർ കേസിന് പോയി. അപ്പോൾ നല്ലത് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, നല്ലത് പറഞ്ഞാൽ നല്ലത് വരും ശരി, നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ വിരക്ക് എടുത്ത് തലയിൽ വയ്ക്കും. അപ്പോൾ നല്ല അഭിപ്രായം എല്ലാവർക്കും ജെന്യൂൻ അഭിപ്രായമായി മാറുകയും ചെയ്യും. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആയി. പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ ഒരു വാദം എന്തെങ്കിലും അറിയോ, ഞാൻ ഇതിന് വലിയ താല്പര്യപ്പെടുന്നില്ല കേട്ടോ. ഞാൻ ഈ റിവ്യൂവിന് എതിരാണെന്ന് ഞാൻ പറയുന്നില്ല. റിവ്യൂ ചെയ്യണോ ചെയ്യണ്ടോ, ചെയ്യാതിരിക്കണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എവിടെ ചെയ്യണം, അതൊക്കെ ഇൻഡിവിജ്വലിൻ്റെ റൈറ്റുള്ളൊരു കൺട്രിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഞാൻ ഇത്ര ചിന്തിക്കാറുള്ളൂ. ഈ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും എൻ്റെ ഒരു പോയിന്റ് ഞാൻ പറയുന്നത്, സിനിമ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റാണ്, അതല്ല. ഒരുപാട് പേരുടെ അധ്വാനം, നിങ്ങൾ പൈസ റിട്ടേൺസ് കിട്ടിയ പ്രൊഡ്യൂസർക്ക് പൊട്ടിപ്പോയോ എന്തോ ആയിക്കോട്ടെ, ഇത് അതൊന്നല്ല സംഭവം. ഒരുപാട് പേരുടെ അധ്വാനമാണ്, അവർക്ക് അതിൻ്റെ റിട്ടേൺസ് കിട്ടി. ഇപ്പോൾ ഇതിനുള്ള പശുവിന് നാളൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് അയാൾക്ക് അതിൻ്റെ കൂലി കിട്ടി, മറ്റാൾക്ക് അതിൻ്റെ ഇത് കൊടുത്തു, അവർ ബാറ്റർ എടുത്ത് വർക്ക് ചെയ്യുന്നു, നമുക്ക് അതിൻ്റെ ഇൻറ്റേണൽ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, അവസാനം 2-3 ദിവസം കൊണ്ട് പ്രൊഡ്യൂസർക്കും അതിൻ്റെ പൈസ കിട്ടിയെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയണം,
നമ്മൾ ചെയ്തിട്ടുള്ളൊരു കലാരൂപം അല്ലെങ്കിൽ നമ്മൾ എഫേർട്ട് എടുത്തിട്ടുള്ള ചെയ്ത സംഗതി വളരെ മോശമാക്കിയിട്ട് മോശമായി എന്ന് പറയുന്നത് കേൾക്കാൻ അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അത് പൈസയുടെ വരും മാത്രമല്ല, പറയാൻ കാരണം എന്ന് വെച്ചാൽ മറ്റേ ദീപക് പറമ്പോൽ പിന്നെ ഇവൻ്റെ ഈ അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂവിന് ചെറിയൊരു സംഗതി മോശം പറഞ്ഞപ്പോൾ ദീപക് പറമ്പോലിൻ്റെ തന്തയ്ക്ക് വിളിച്ച ആളാണ് അശ്വന്ത് ഗോക്കൽ. അപ്പോൾ ചെറിയ അതോ 15 മിനിറ്റുള്ള വീഡിയോ, അപ്പോൾ 15 മിനിറ്റുള്ള ആ വീഡിയോ ഈ തരത്തിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ഇത്രയധികം എഫേർട്ട് എടുത്തതും വർഷവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നൊരു മൂവിക്ക് അവർക്ക് എത്ര വിഷമം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു പടം പോയി കണ്ടു, ഇനി ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി പടം കണ്ട് ഇതുപോലെ ചാനൽ റിവ്യൂ പറയുന്നവർ സിനിമയെ സ്നേഹിച്ചിട്ടല്ല എന്നുള്ള വാദമുള്ള ആളാണ് ഞാൻ. അയ്യോ മൈക്കൊക്കെ അടിച്ചു പൊളിച്ചോ വികാരത്തിൽ ഭയങ്കര ദമ്മായിട്ടില്ല. അപ്പോൾ പിന്നെ സിനിമേനെ സ്നേഹിച്ചിട്ടല്ല, അത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ടിട്ട് ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ റിവ്യൂ ഇടുന്നത് അവർക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. മോശമായിട്ടുള്ളത് നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പടം വർക്കൗട്ടായില്ല വർക്കായില്ല എന്നുള്ള സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇത്രയേ ഉള്ളൂ, ഗിവ് സം ബ്രീത്തിങ് ടൈം. അത് കൊടുത്തോണ്ട് എന്താ ദോഷമുള്ളത്? ഈ കണ്ട ഞാൻ പിന്നെയും ചോദിക്കുന്നത് ഈ കഴിഞ്ഞ ചിലപ്പോൾ ഒരു പക്ഷേ ആൾക്കാർക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം വരും തോന്നായിരിക്കാം, നമ്മളത് സൈഡ് ചെയ്ത് പറയാമെന്ന് വിചാരിച്ചോളൂ. എന്നാലും ഞാൻ പറയുന്നത് ഒരു കുറച്ചൊരു ബ്രീത്തിങ് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ആർക്കെങ്കിലും പടം കാണാൻ താല്പര്യമുള്ള പിന്നെ അന്ന് ബാൻഡ്രയുടെ കേസ് ചിലപ്പോൾ ഒരു പക്ഷേ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലോ, അങ്ങനെ കാണാൻ വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരുന്നു ഡെഫിനറ്റ്ലി. കൊത്ത പിന്നീട് കണ്ട കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞത് ഇപ്പം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്ര മോശം പടം, അത്ര മോശം പടം എന്നല്ല, നല്ല പടം എന്നല്ല പറഞ്ഞത്, അത്ര മോശം പടം എന്നല്ല എന്ന്. അത്ര മോശം പടം എന്നല്ലാത്തപ്പോൾ ഒരുപാട് ഭയങ്കര ഹൈ ലെവലിലുള്ള സിനിമകൾ മാത്രമല്ല ആൾക്കാർ പോയി കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവർ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, എല്ലാവർക്കും ഉണ്ട്, സംഭവം സത്യമാണ്. ഇതൊന്നും കേസ് കൊണ്ട് എത്രത്തോളം പോകുന്നറിയില്ല, എനിക്കറിയാം ഇത് കേസ് ഇത് എന്താ ജെനുവിൻ ന്യൂസ്, കാരണം ഈ ഒരു ഇതിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എന്താ അതിൻ്റെ ന്യൂസും പരിപാടിയും കാര്യങ്ങളൊന്നും അറിയില്ല, അത് എത്രത്തോളം കേസ് കൊണ്ട് പോകാൻ ജയിക്കാൻ പറ്റുമോ സംഭവമൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ എന്നാലും ഞാൻ പറയണേ ഇതൊന്നും കേസ് കൊണ്ട് നോക്കേണ്ട കേസല്ല, കാരണം വെച്ചാൽ ഇത് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊരു സംഭവമുണ്ട്. ഓക്കെ കേസ് കൊണ്ട് നോക്കേണ്ട കാര്യമില്ല, പക്ഷേ ഇതൊക്കെ സ്വയം തോന്നുന്ന സംഭവമാണ്. ഞാൻ ഒരു പടം പോയി കണ്ടു, സീരിയസ്ലി ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഫ്രൈഡേ വരെ വെയിറ്റ് ചെയ്യുന്നു, ഞാൻ റിവ്യൂ ചെയ്യുന്നത് എൻ്റെ തൊഴിലതാണ്. അപ്പോൾ അശ്വന്തൊന്നും വേറെ ഒന്നും ചെയ്യുന്നില്ല, സീക്രട്ട് ഏജൻറ്റ് ഷസാമ ഇവരൊക്കെ വേറെ ഡിസിപ്ലിൻസിൻ്റെ എല്ലാ വീഡിയോസും ചെയ്യുന്നുണ്ട്, പർജു ആണെങ്കിൽ ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ ഇത്രയും ക്ലിയറായിട്ട് ഇത് പോയിട്ട് കണ്ടിട്ട് ഇതന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇഫ് ദേ ഫീൽ ദാറ്റ് പടം വർക്ക് ഇതാവുന്നില്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബ്രീത്തിങ് ഒരു ടൈം കൊടുക്കുക, അതന്നെ ഞാൻ പറയുന്നത്. ജസ്റ്റ് 2 ദിവസം ഞാൻ എൻ്റെ കാര്യം തീരുമാനിച്ചാൽ അങ്ങനെ തുടങ്ങി മാറ്റി പറയുന്നത്. ഈ കാലത്തിലാണ് ഇവർ കാര്യങ്ങളൊക്കെ കേസും പരിപാടിയൊക്കെ എടുക്കുന്നത് വെച്ചാൽ അപ്പോൾ എല്ലാവരും ഇതേമാതിരി എല്ലാവരും ഡെഫിനറ്റ്ലി എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ വരാം. അങ്ങനെ കേസൊക്കെ വരുന്ന സിറ്റുവേഷൻ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അഭിപ്രായം പറ്റാത്ത സിറ്റുവേഷൻ വരികയാണല്ലോ. എന്താണെന്നറിയില്ല, കോടതി ഇല്ലെങ്കിൽ എന്ത് നിലപാടെടുക്കും എങ്ങനെ പോകുന്നുള്ള അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ആൾക്കാർക്കാണ് കേസ് വന്നിട്ടുള്ളത് റിവ്യൂ ബോംബിങ് എന്ന് പറഞ്ഞിട്ട്. ഇത് എന്തൊക്കെ ഉണ്ടെന്നറിയില്ല ഇതിൽ, പക്ഷേ ഞാൻ ഈ ഫസ്റ്റ് കാണിച്ച പോലെ തന്നെ ഈ 4 പേരാണ്, ഈ 4 പേരാണ് മെയിനായിട്ട് റിവ്യൂസ് ചെയ്യുന്നത്. ബാക്കി പിന്നെ മൺസൂൺ മീഡിയ അങ്ങനെ ആരൊക്കെ ഉണ്ട് കേട്ടോ, റീലോഡ് മീഡിയ അവർക്ക് ഞാൻ കാണാൻ, അവർക്ക് അതിൻ്റെതായ ഒരു ലെവലിലേ പറയാറുള്ളൂ എന്നോ. മെയിനായിട്ട് സംഭവം ഇതൊക്കെ ഇങ്ങനെ വരാനുള്ള കാരണം ഒരാളാണ് അശ്വന്ത് ഗോക്ക്. ആ അശ്വന്ത് ഗോക്ക് ഇപ്രാവശ്യം ബാൻഡ്ര സ്പൂഫ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ച ലാസ്റ്റ് ആ ഓട്ടം കളി, ആ ഓട്ടൊക്കെ ഉണ്ടല്ലോ ചെരിഞ്ഞിട്ടുള്ള ഓട്ടൊക്കെ, ഓട്ടൊക്കെ സംഭവം ഭയങ്കര രസമായിരുന്നു. പക്ഷേ 100% ഞാൻ ഉറപ്പിച്ചതിനായിരുന്നു ഇത് പണി വരും, പണി വരുന്ന സമയത്ത് എല്ലാവർക്കും കൂട്ടത്തിൽ വരുന്നുള്ളത്. ഓക്കെ അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ.